കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചിക നിർണയിക്കുന്ന പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ സീറ്റിലെയും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മൂന്ന് മുന്നണികളും. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ സംബന്ധിച്ച വിവാദങ്ങളും അതിൽ പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യയുടെ അറസ്റ്റും BJPയുടെ കുഴൽപ്പണക്കേസുമാണ് ഇപ്പോൾ പ്രചാരണ രംഗത്ത് ചൂടേറിയ ചർച്ച. ആദ്യഘട്ടം മുതൽ UDF കണ്ണൂർ വിഷയം ഉയർത്തി സർക്കാരിനും CPMനുമെതിരെ രംഗത്തിറങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കോൺഗ്രസിലെ പടലപ്പണക്കങ്ങൾ ഉയർത്തി CPM മറു പ്രതിരോധമുയർത്താൻ ശ്രമിച്ചുവെങ്കിലും അതത്ര ഫലം കണ്ടില്ല. പാലക്കാട്ട് ഷാഫിയുടെ ജനപ്രീതി പരമാവധി മുതലാക്കി മണ്ഡലം നിലനിർത്താനാണ് UDFന്റെ ശ്രമം. എന്നാൽ കോൺഗ്രസിൽ നിന്നെത്തി തങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിനെ മുൻനിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് CPM. ചേലക്കരയിൽ CPM സർക്കാർ വിരുദ്ധ വികാരം തുണച്ചാൽ ജയിച്ചു കയറാമെന്ന UDF മോഹത്തെ UER പ്രദീപിന്റെ ജനകീയ മുഖമുദ്ര അത് മുതലാക്കിയാണ് LDF പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം പാലക്കാട്ട് ആവർത്തിച്ചാൽ നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ചേലക്കരയിൽ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനവും സജ്ജമാക്കിയിട്ടുണ്ട് BJP. വയനാട് ലോക്സഭാ സീറ്റിൽ മൂന്ന് മുന്നണികളും സജീവമാണെങ്കിലും പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDFിന് മേൽക്കൈ ലഭിച്ചു. ഏതായാലും ഇനി വിരലെണ്ണാവുന്ന ദിവസമേ ഉള്ളൂ. കാത്തിരുന്ന് കാണാം.